ഹേ ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളുടെ ചാനലിൽ ഒരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ഒന്നുമല്ല. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കുറച്ച് എന്താ പറയുക ഡിഫിക്കൾട്ടീസ്, ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോഴുള്ള കുറച്ച് ഡിഫിക്കൾട്ടീസ് മാറ്റാനുള്ള ചെറിയൊരു പൊടിക്കൈയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പെയിൻറ്റിംഗ് ഒക്കെ അറിയുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷേ ഇത് അറിയാത്തവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ പേര് കംപ്ലയിൻസ് എനിക്ക് ഇൻബോക്സിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെന്തുകൊണ്ടാണ് ഇത് പീലായി പോകുന്നത്, നമ്മൾ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ലെയർ അടിക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഇത് പീലായി പോകുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഫസ്റ്റ് ടൈം എനിക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് കോട്ടായിട്ടും സെക്കൻഡ് കോട്ടായിട്ടും ഒക്കെ അടിക്കുന്നത് ജെസോ എന്ന് പറഞ്ഞിട്ടാണ്. ജെസോനെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ജെസോ. ഓക്കെ, അപ്പം അത് നമ്മളുടെ കളറും ഫെവിക്കോളും ഒക്കെ കൂടിയുള്ള ഒരു മിക്സ്ചറാണ് ജെസോ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് ജെസോ. അപ്പം നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയൊരു പ്രോബ്ലം നമുക്കുണ്ടെന്ന് ഫസ്റ്റ് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗള് വേണം. അപ്പോൾ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വേണ്ടത് വൈറ്റ് അക്രിലിക് കളറാണ്. ഇപ്പം ഞാനിപ്പോൾ വൈറ്റ് അക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫെവിക്കോൾ ഓർ വൈറ്റ് ഗ്ലൂ ആണ് വേണ്ടത്. പിന്നെ കുറച്ച് വെള്ളം വേണം. ഇത്രയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ബേബി പൗഡറാണ്. അപ്പോൾ അത് എക്സ്പയറി കഴിഞ്ഞ ബേബി പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല, പുതുതന്നെ വേണമെന്നൊരു നിർബന്ധമില്ല, പക്ഷേ ബേബി പൗഡർ ആയിരിക്കണം, ബിക്കോസ് അത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഏതെങ്കിലും മെഷറിംഗ് സ്പൂൺസോ മെഷറിംഗ് കപ്സോ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇതേമാതിരി മെഷറിംഗ് കപ്സും എന്താ പറയുക സ്പൂൺസോ ഒന്നും ഇല്ലാച്ച കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എടുക്കുന്നത് ഏത് സ്പൂണാണോ അത് ഫോർ ടൈംസ് എടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഫോർ ടൈംസ് ബേബി പൗഡറാണ് ഈ ഒരു സ്പൂണിൽ എടുക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന കണ്ടെയ്നർ ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മെഷറിംഗ് കപ്പാണോ എടുക്കുന്നത് ഒരു പ്രോബ്ലം ഇല്ല, ബട്ട് ഫോർ ടൈംസ് അതിലേക്ക് നമ്മളുടെ ബേബി പൗഡർ ഇട്ട് കൊടുക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫെവിക്കോൾ ആണ്. അപ്പോൾ ഫെവിക്കോൾ ഇല്ലാച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഫോർ ടൈംസ് ഈ ഒരു സെയിം സ്പൂണിലാണ് പൗഡർ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ സെയിം സ്പൂണിൽ വൺ ഫുൾ സ്പൂണ് ഞാൻ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് അതിലേക്ക് തന്നെ സെയിം നമ്മളുടെ പൗഡർ മിക്സ്ചറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം സെയിം ഫെവിക്കോൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ആ സെയിം സ്പൂണിലേക്ക് തന്നെ നമുക്ക് വൈറ്റ് അക്രിലിക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സെയിം ക്വാണ്ടിറ്റി, ഫെവിക്കോൾ എത്രയാണോ എടുത്തിട്ടുള്ള അത്ര തന്നെ നമ്മൾ വൈറ്റ് അക്രിലിക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ട് കോട്ടാണ് അടിച്ചിട്ടുള്ളത്, മൂന്ന് കോട്ട അടിച്ചാൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും. അപ്പം ഇത് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇതിൻ്റെ പുറത്ത് നിങ്ങൾ ഇഷ്ടമുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.